നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ എൻ്റെ വീട്ടിൽ വന്ന ഒരു അതിഥിയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇന്ന് പരിചയപ്പെടുത്തുന്നുള്ളത്. നാഗശലഭം എന്നാണ് അതിനെ നാട്ടുംപുറങ്ങളിൽ നമ്മൾ വിളിക്കാറുള്ളത്. അതേപോലെ തന്നെ അറ്റ്ലസ് കോബ്ര മോത്ത് എന്നും അറ്റ്ലസ് മോത്ത് എന്നൊക്കെ അതിനെ വിളിക്കാറുണ്ട്. ഈ അറ്റ്ലസ് എന്ന പേര് ഇതിൻ്റെ കൂടെ വരാനുള്ള കാരണം എന്ന് പറയുന്നത് അതിൻ്റെ ചിറകിൽ നിങ്ങൾ കാണുന്നുള്ള ആ ഭൂപടത്തിൻ്റേതുപോലെയുള്ള ഭാഗങ്ങളും അതേപോലുള്ള കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ്. അതേപോലെ തന്നെ അതിൻ്റെ ചിറകിൽ നിങ്ങൾക്ക് മറ്റൊരു കാര്യം കൂടി കാണാൻ പറ്റും. രണ്ട് പാമ്പിൻ്റെ തല പോലെയുള്ള ഭാഗങ്ങൾ, അതിൻ്റെ രണ്ട് ചിറകിൻ്റെ അറ്റങ്ങളുമായിട്ട് പാമ്പിൻ്റെ തല പോലെയുള്ള ഭാഗങ്ങൾ, പ്രത്യേകിച്ച് മൂർക്കം പാമ്പിൻ്റേതെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ഭാഗങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മളതിനെ നാഗശലഭം എന്ന് വിളിക്കുന്നുള്ളത്. ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു നിശാശലഭമാണ് നമ്മുടെ ഈ നാഗശലഭം എന്ന് പറയുന്നത്. രാത്രി കാലങ്ങളിൽ മാത്രമാണ് ഇവ പുറത്തിറങ്ങാറുള്ളത്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് രണ്ടാഴ്ച മാത്രമാണ് ഇവയുടെ ആയുസ്. അതേപോലെ തന്നെ ഈ രണ്ടാഴ്ച കാലത്ത് ഇത് ഭക്ഷണമൊന്നും കഴിക്കാറില്ല എന്നതാണ് മറ്റൊരു പ്രത്യേകത. ലാർവ അവസ്ഥയിൽ ഉണ്ടാകുമ്പോൾ കഴിക്കുന്ന ഭക്ഷണമാണ് ഇതിൻ്റെ ബാക്കി ജീവിതകാലത്തേക്ക് വേണ്ടിയിട്ടുള്ള ഊർജ്ജമായിട്ട് ഇത് എടുക്കുന്നുള്ളത്. ഈ രണ്ടാഴ്ചകളിൽ ഒരു ഭക്ഷണവും ഇത് കഴിക്കാറില്ല. അതേപോലെ തന്നെ ഇതിൻ്റെ പ്രത്യുൽപാദനം നടക്കുന്ന സമയത്ത് പെൺശലഭം പ്രത്യേക തരത്തിലുള്ള ഒരു ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുകയും അതിൻ്റെ ഗന്ധം മനസ്സിലാക്കി ആൺശലഭം വന്നിട്ട് അങ്ങനെയാണ് ഇതിൽ ഇത് ഇണചേരുന്നതും പ്രത്യുൽപാദനം നടക്കുന്നതും എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. പിന്നെ അതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ ചിറകിൻ്റെ ഭാഗങ്ങളിൽ കാണുന്ന ഈ നാഗത്തിൻ്റെ ഇതുപോലുള്ള രൂപങ്ങൾ ഇതിൻ്റെ ചിറകിൻ്റെ അടിവശത്ത് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ ഇതിൻ്റെ രണ്ട് ഇരുവശങ്ങളിലുമായിട്ട് ഒരേപോലെ തന്നെ ഇതിനെ കാണാൻ പറ്റും എന്നതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. ഇത് പകൽ സമയങ്ങളിൽ നമ്മുടെ ഇലകളുടെ അടിയിലും അതേപോലെ തന്നെ മരത്തിൻ്റെ ചില്ലകളിലൊക്കെയാണ് സാധാരണ ഇതിനെ കാണപ്പെടാറുള്ളത്. അപ്പോൾ ശത്രുക്കളിൽ നിന്നും രക്ഷ നേടാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഡിസൈൻ ഇതിന് കിട്ടിയതെന്ന് ആണ് പറയപ്പെടുന്നത്. അതേപോലെ തന്നെ ഞാൻ ഇന്നലെ കുറച്ചു നേരം ഇതിനെ നിരീക്ഷിച്ച സമയത്ത് മനസ്സിലായ ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ അടുത്തൊരു പല്ലി കുറച്ച് ദൂരം മാറി ഇരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇതിൻ്റെ അടുത്തേക്ക് പോകാൻ ആ പല്ലിക്ക് എന്തോ ഒരു ഭയം പോലെ തോന്നി. സാധാരണ ഇതേപോലുള്ള നിശാശലഭങ്ങളെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ പല്ലി അതിൻ്റെ മേലെ ചാടി വീഴുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാകും ചില ശലഭങ്ങൾ കണ്ണിൻ്റേതുപോലുള്ള രൂപങ്ങളൊക്കെയുള്ള ശലഭങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അപ്പോൾ അത്തരത്തിലുള്ള ശലഭങ്ങളുടെ ആ കണ്ണിൻ ലക്ഷ്യമാക്കിയിട്ടായിരിക്കും ആ പല്ലി ആദ്യം കുതിക്കുന്നുള്ളത്. പക്ഷേ എന്തോ ഈ ശലഭത്തിനെ കണ്ടതുകൊണ്ട് ആ പല്ലി കുറേ നേരം അവിടെ നോക്കി നിൽക്കുന്നതായിട്ട് ഞാൻ കണ്ടു. പക്ഷേ അതിനടുത്തേക്ക് പോകാനോ അതിനെ ആക്രമിക്കാനോ ഒന്നും ആ പല്ലി മുതിർന്നിട്ടില്ല. അത് ഇതിൻ്റെ ഡിസൈൻ കാരണം തന്നെയാണ്. കാരണം പേടിപ്പെടുത്തുന്ന അല്ലെങ്കിൽ ഒരു പാമ്പിനെ പോലെ തോന്നിപ്പിക്കുന്ന ഒരു ഡിസൈനാണ് ഇതിനുള്ളത്. സ്വാഭാവികമായിട്ടും പാമ്പിൻ്റെ അടുത്തേക്കൊന്നും ഇത്തരത്തിലുള്ള പല്ലികളൊന്നും പോകില്ല. കാരണം ഈ പാമ്പ് എന്ന് പറയുന്ന സാധനം പല്ലികളെയൊക്കെ തിന്നുന്ന സാധനമാണ്. അപ്പം ഒരു കൺഫ്യൂഷൻ ശത്രുക്കളിൽ ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു ഡിസൈനാണ് പ്രകൃതി തന്നെ ഇത്തരത്തിലുള്ള ശലഭങ്ങൾക്ക് നൽകിയിട്ടുള്ളത്. അത് വലിയൊരു സംഭവം തന്നെയാണ്. നമ്മുടെ ചുറ്റുപാടുമുള്ള ഒരുപാട് കാര്യങ്ങളിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പം പല ജീവികളും ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ട് പലതരത്തിലുള്ള മാർഗ്ഗങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ പല്ലിയാണെങ്കിൽ പോലും പല്ലി വാല് മുറിച്ച് ശത്രുക്കളെ പേടിപ്പിക്കുന്ന ഒരു സംഭവം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതേപോലെ തന്നെ ഇതേപോലെ ശലഭങ്ങളുടെ കാര്യമെടുത്താൽ തന്നെ പല ഡിസൈൻ അതിൻ്റെ ചിറകുകളിൽ കണ്ണിനെ പോലെ തോന്നിപ്പിക്കുന്നു അല്ലെങ്കിൽ മറ്റു പല ഭീകരത സൃഷ്ടിക്കുന്നതുമായിട്ടുള്ള ഡിസൈനുള്ള ഒരുപാട് ശലഭങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതേപോലെ തന്നെയാണ് ഈ ഒരു ശലഭം ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടാൻ ഈ ഒരു ഡിസൈൻ ഉപയോഗിക്കുന്നുള്ളത്. എന്തായാലും വളരെ മനോഹരമായിട്ടുള്ള ഒരു ശലഭം തന്നെയാണ് നമ്മുടെ ഈ നാഗശലഭം എന്ന് പറയുന്നത്. 25 സെൻറ്റിമീറ്റർ മുതൽ 30 സെൻറ്റിമീറ്റർ വരെയൊക്കെയാണ് ഇതിൻ്റെ വലിപ്പം എന്ന് പറയുന്നത്. അതായത് നമ്മളൊരു കൈപ്പത്തിയുടെ വലിപ്പത്തിനേക്കാളും വലുതായിരിക്കും. 30 സെൻറ്റിമീറ്ററിൽ കൂടുതൽ വലിപ്പമുള്ള ശലഭങ്ങളെയും കണ്ടെത്താനായിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഒരുപാട് പ്രത്യേകത നിറഞ്ഞ ഒരു ശലഭം തന്നെയാണ് നമ്മുടെ നാഗശലഭം എന്ന് പറയുന്നത്. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ എന്തെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അതേപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ നിങ്ങളുടെ സപ്പോർട്ടും വേണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം മറ്റൊരു വിഷയമായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോ അല്ലേ വീണ്ടും കാണാം. ബൈ.